ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രങ്ങളിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ലോക പുസ്തക തലസ്ഥാനമായി യുണെസ്കോ തിരഞ്ഞെടുത്ത നഗരം. ഫ്രാൻസിലെ ഒരു നഗരത്തിനെയാണ് യുണെസ്കോ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്ട്രാസ്ബർഗ് എന്ന നഗരത്തിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുണെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് സ്ട്രാസ്ബർഗ്. ഫ്രാൻസിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ ആണ്. ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ചത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഷെയ്ൻ വാട്സൺ ആണ്. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തി ഐറ്റിന ബോൺമാറ്റിയാണ്. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ്. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഐറ്റിന ബോൺമാറ്റിയാണ്. കാറ്റലോണിയയിൽ നിന്നുള്ള വനിതാ ഫുട്ബോളറാണ് ഐറ്റിന ബോൺമാറ്റി. ബാഴ്സലോണയിലെയും സ്പാനിഷ് ടീമിലെയും മികച്ച പ്രകടനമാണ് അവരെ പുരസ്കാരത്തിന് അർഹയാക്കിയിട്ടുള്ളത്. സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. സെർബിയൻ ടെന്നീസ് താരമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ചിനാണ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഐറ്റിന ബോൺമാറ്റി, കാറ്റലോണിയയിൽ നിന്നുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. സെർബിയൻ ടെന്നീസ് താരമാണ് അദ്ദേഹം. അടുത്തത്, മനുഷ്യരുമായി സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ്. മനുഷ്യരുമായി സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. സ്റ്റാർ ലൈനർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകളെ ഇൻ്റർനാഷണൽ സ്പേസ് സെൻ്ററിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന സ്പേസ് ഷിപ്പാണ്. ബോയിങ് നടത്തുന്ന സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ പരിശീലന യാത്രയിലാണ് സുനിത വില്യംസ് ഭാഗമാകുന്നത്. 2024 നടക്കുന്ന T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ സ്പ്രിൻ്ററാണ് ഉസൈൻ ബോൾട്ട്. അപ്പോൾ ഉസൈൻ ബോൾട്ടാണ് 2024 നടക്കുന്ന T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള യുവരാജ് സിംഗും ക്രിസ് ഗെയിലും അംബാസഡർമാരാണ്. അപ്പോൾ T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 നടക്കുന്നത്. ഈ മത്സരത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ സ്പ്രിൻ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉസൈൻ ബോൾട്ടാണ്. അതേസമയം ക്രിക്കറ്റ് താരങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ യുവരാജ് സിംഗും ക്രിസ് ഗെയിലുമാണ്. June 1 മുതൽ 29 വരെയാണ് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2024 T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാടാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല പാലക്കാടാണ്. ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അമേരിക്കയാണ്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 1-ാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയുടെ സ്ഥാനം 4. ചൈന, റഷ്യ എന്നിവയാണ് 2-ഉം 3-ഉം സ്ഥാനങ്ങളിലുള്ളത്. അപ്പോൾ ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്കയാണ്. 2-ാം സ്ഥാനത്തുള്ളത് ചൈന, 3-ാം സ്ഥാനത്ത് റഷ്യ, 4-ാം സ്ഥാനത്ത് ഇന്ത്യ. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 2023 6.9 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ 2023 ഇന്ത്യ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര രൂപയാണ് ചെലവാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.9 ലക്ഷം കോടി രൂപയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.